വോൾട്ടേജ് ക്ഷാമം രൂക്ഷമായ മാവൂർ കൽപ്പള്ളി കടവിൽ പുതുതായി സ്ഥാപിച്ച ട്രാൻസ്ഫോമർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നവകേരള സദസ്സിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പ്രദേശത്ത് ട്രാൻസ്ഫോമർ യാഥാർത്ഥ്യമായത്. സംസ്ഥാന സർക്കാർ സഹകരണത്തോടെ കെ സി ബി ദ്യുതി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൽപ്പള്ളിക്കടവിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. കൽപ്പള്ളിക്കടവ് മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്ന പ്രദേശവാസികളുടെ ഏറെ നാളായുള്ള ആവശ്യത്തിനാണ് നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തെ തുടർന്ന് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിലൂടെ പരിഹാരമായത്. 300 മീറ്റർ എച്ച് ടി കേബിൾ വലിച്ച് സ്ഥാപിച്ച ട്രാൻസ്ഫോമറിൻ്റെ ശേഷി 100 കിലോവാട്ടാണ്. പ്രദേശത്ത് ഗുണമേന്മയുള്ള വൈദ്യുതി ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ സി ബി ഒരുക്കിയ ഈ ട്രാൻസ്ഫോമർ വെള്ളപ്പൊക്കമുണ്ടായാലും സംരക്ഷിക്കപ്പെടുന്ന രീതിയിൽ ഉയരത്തിലാണ് സ്ഥാപിച്ചത്. ട്രാൻസ്ഫോമറിൻ്റെ ഉദ്ഘാടനം പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, എം ധർമ്മജൻ, എൻ പി അഹമ്മദ്, വി എം ബാലചന്ദ്രൻ, സായി കൽപ്പള്ളി, തോട്ടത്തിൽ കബീർ, നാസർ ഉസ്താദ് എന്നിവർ സംസാരിച്ചു. കെ സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ, കെ സി ബി മാവൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ആഷിദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.